പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉത്തരം തേടി അലഞ്ഞവർ നിരവധിയാണ്. ഇക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒരു പേരാണ് ഗൗരവ് തിവാരി. ലോകത്ത് പ്രേതസാന്നിധ്യമുണ്ടെന്ന് പ്രചരിച്ചിടത്തൊക്കെ ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെന്നയാളാണ് ഗൗരവ് തിവാരി. പലയിടത്തെയും അന്ധവിശ്വാസത്തിൻ്റെ പൊള്ളത്തരങ്ങൾ ഈ യുവാവ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. 2009 ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി സ്ഥാപിച്ച ഗൗരവ് ഒടുവിൽ ദുരൂഹതകൾ ബാക്കി വെച്ച യാത്രയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്താണെന്നത് അയാളുടെ ഉറ്റവർക്കിടയിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. 2016 ജൂലൈ 7 ഡൽഹിയിലെ ദ്വാരകയിലെ സ്വന്തം ഫ്ലാറ്റിനുള്ളിൽ കുളിമുറിയിൽ മരിച്ച നിലയിൽ ഗൗരവിനെ കണ്ടെത്തുന്നത്. തൻ്റെ ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കുമൊപ്പമാണ് ഇവിടെ ഗൗരവ് താമസിച്ചിരുന്നത്. കുളിമുറിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ട് ഓടിച്ചെന്നപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഗൗരവിനെ കണ്ടു എന്നാണ് ഭാര്യ ആര്യ കാശ്യപ് പോലീസിന് നൽകിയ മൊഴി. ഉടൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വീടും ഗൗരവിൻ്റെ മൊബൈൽ ഫോണും പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണകാരണം കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല. ഗൗരവിൻ്റേത് ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ ഡൽഹി പോലീസ് കേസ് ഫയൽ മടക്കി. എന്നാൽ ഇത് അയാളുടെ ബന്ധുക്കൾ ഇന്നും വിശ്വസിക്കുന്നില്ല. ഗൗരവ് ഒരിക്കലും ആത്മഹത്യ ചെയ്യാനിടയില്ലെന്നാണ് വീട്ടുകാരുടെ നിലപാട്. അമേരിക്കയിൽ പഠനശേഷം കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്ത് ഇഷ്ടജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു ഗൗരവ്. പ്രേതബാധയുണ്ടെന്ന് പരക്കെ പറഞ്ഞിരുന്ന ഒരു വീട്ടിലേക്ക് താമസം മാറിയതോടെയാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് എന്ന കരിയറിൽ നിന്നും ഗൗരവ് പിന്തിരിയാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. ജോലി വിട്ട ശേഷം പാരാനോർമൽ വിഷയങ്ങളിൽ പഠനം നടത്തിയ ഗൗരവ് ഇന്ത്യയിൽ നിന്നുള്ള സർട്ടിഫൈഡ് പാരാനോർമൽ അന്വേഷകനും പാരാനെക്സസ് പ്രതിനിധിയുമായിരുന്നു. പ്രേതബാധയുള്ളതെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെ രാത്രി തങ്ങുകയുമൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഹോബി. ഇന്ത്യയിലും വിദേശത്തുമടക്കം ഇത്തരം സ്ഥലങ്ങൾ ഗൗരവ് സന്ദർശിച്ചിട്ടുണ്ട്. ഈ യാത്രകൾ വിഷയമായി അക്കാലത്ത് നിരവധി TV പരിപാടികളും വന്നിട്ടുണ്ട്. ഭൂതായ, ഫിയർ ഫയൽസ് തുടങ്ങിയ TV പരിപാടികൾ അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. December 16 ടാങ്കോ ചാർലി എന്നീ സിനിമകളിലും ഗൗരവ് അഭിനയിച്ചിട്ടുണ്ട്. പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന 6000 സ്ഥലങ്ങൾ ഗൗരവ് സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഗൗരവ് വിവാഹിതനായത്. ഏതോ വിപരീത ശക്തി തന്നെ പാപത്തിലേക്ക് നയിക്കുന്നുവെന്നും പിന്തിരിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ലെന്നും ഗൗരവ് ഭാര്യ ആര്യയോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ ജോലിയിലുള്ള അമിത ഭാരമോ സമ്മർദ്ദം മൂലമോ അങ്ങനെ പറഞ്ഞതാകാമെന്ന് കരുതി ഭാര്യ അത് കാര്യമാക്കിയിരുന്നില്ല. തിവാരിയുടെ മൃതദേഹത്തിൽ കഴുത്തിന് ചുറ്റും കറുത്ത പാട് കണ്ടിരുന്നു. ഏതോ അദൃശ്യശക്തികൾ തിവാരിയുടെ മരണത്തിന് പിന്നിലുണ്ടെന്ന് ഇന്നും വിശ്വസിക്കുന്നവർ നിരവധിയാണ്. പ്രേതങ്ങളിലും കെട്ടുകഥകളിലും ഭയന്ന് കഴിയുന്ന ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൗരവ് തിവാരി പാരാനോർമൽ സൊസൈറ്റി സ്ഥാപിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹത മൂലം അദ്ദേഹം ലക്ഷ്യം വെച്ചതിൻ്റെ വിപരീത പ്രചാരണമാണ് ഇന്ന് പലരും നടത്തുന്നത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.